അന്ന് ഈ പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയന്റെ അറിവോടുകൂടിയായിരുന്നു ഇത്തരം ചർച്ചകളൊക്കെ നടന്നിരുന്നത്? ഇല്ല, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ. പക്ഷെ ഇതിൽ അകത്ത് ആരും നെഗറ്റീവായി പറഞ്ഞിട്ടില്ലല്ലോ. അല്ല, അവരുടെയും കൂടി താല്പര്യമായിരുന്നു അല്ലേ? സമരം തീർന്നതിന് ശേഷം ഏതെങ്കിലും ഒരാൾ ഇങ്ങനെയൊന്നും നടന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? ശ്രീ ജോൺ മുണ്ടക്കൈ എഴുതുന്ന ലേഖനം എഴുതുന്നത് വരെ ഇതൊരു കോൺട്രവേഴ്സി പോലും അല്ലല്ലോ. ആരും അങ്ങനെ ഒരു നെഗറ്റീവായിട്ട് പറഞ്ഞിട്ടില്ലല്ലോ. ഒരു സമരം ഉരുണ്ടു കൂടി സ്വാഭാവികമായിട്ട് സമരം സോൾവ് ചെയ്യുന്നതിന് വേണ്ടി സ്മൂത്തായിട്ട് ഒരു നടപടി എടുക്കണം എന്ന് ഗവൺമെന്റ് തോന്നി. ഗവൺമെന്റ് ആ രൂപത്തിൽ മുന്നോട്ട് പോയി, ഞങ്ങൾ പറഞ്ഞ ഫലപ്രാപ്തിയിൽ എത്തുകയും ചെയ്തു. അതുകൊണ്ട് അവർക്ക് സമരം നടത്താമെന്ന ആളുകൾക്കും സന്തോഷമായി കാണും എന്നുള്ളതാണ് എന്റെ ചർച്ച. എല്ലാവരും ഒക്കെ ആയിട്ട് നടത്തിയിട്ടുണ്ട്, ഞാനതൊന്നും പറയുന്നത് ശരിയല്ല. നമ്മളിപ്പോ നേതാക്കന്മാരെ തേജോധം ചെയ്യുകയോ അവരെ അല്ലെങ്കിൽ ചെറുതാക്കി ജനമധ്യത്തിൽ എത്തിക്കുകയോ ചെയ്യുന്ന ഒരു ഉത്തരവാദിത്വമുള്ള ആളല്ലല്ലോ ഞാൻ. ഞാനത് ചെയ്യില്ല. ഞാനും പൊതുപ്രവർത്തകനാണ്. ഞാനൊരാളുടെ യശസ് ഇടിക്കുന്നതിന് വേണ്ടിയുള്ള നടപടി എടുക്കുകയില്ല. പക്ഷേ ഒരു ഇഷ്യൂ ഉണ്ടായി. ആ ഇഷ്യൂ ഉണ്ടാകുമ്പോൾ ആ ഇഷ്യൂ സോൾവ് ചെയ്യാമെന്ന് സ്വാഭാവികമായിട്ട് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് തോന്നി, മുഖ്യമന്ത്രിക്ക് തോന്നി. ഞങ്ങൾ അതിനനുസരിച്ചുള്ള കൂട്ടായി യത്നം നടത്തി. ആ യത്നം സക്സസ്ഫുൾ ആയി. ഈ സമരം അവസാനിക്കേണ്ടത് അടിസ്ഥാനപരമായി തുടങ്ങിയവരുടെ താല്പര്യമായിരുന്നു പെട്ടെന്ന് അവസാനിപ്പിക്കേണ്ടത്, അതോ സമരത്തിന് ഇപ്പുറത്ത് നിൽക്കുന്ന ആളുകളുടെ താല്പര്യമായിരുന്നു അതിന്റെ അടിസ്ഥാനം? ഞാൻ പറഞ്ഞല്ലോ, എല്ലാം തീർന്നു. ഒരു വ്യാഴവട്ടത്തോട് അടുക്കാറായി. ഇനിയിപ്പം നമ്മളതിനകത്ത് കുത്തിപ്പൊക്കിക്കൊണ്ടുവന്ന് പഴയ പ്രമുഖന്മാരെ, അവർ ഇന്ന് വളരെ വളരെ പ്രമുഖന്മാരായി നിൽക്കുന്ന ആളുകളാണ്, അവരെ അധിക്ഷേപിക്കാനുള്ളൊരു ഒരു നടപടിയായി. ഞാനത് പറയുന്നത് ശരിയല്ല. സമരം അവസാനിപ്പിക്കാൻ ഞാൻ ചെയ്യാൻ ബാധ്യസ്ഥനല്ലേ? സമരം അവസാനിപ്പിക്കാനായിട്ട് നടപടി എടുക്കേണ്ടത് എന്റെ ഉത്തരവാദിത്തങ്ങൾ. അതുകൊണ്ട് അതിനു വേണ്ടിയുള്ള നടപടികൾ എടുത്തിട്ടുണ്ട്. ആ നടപടി ഏകപക്ഷീയമായി എടുത്ത കാര്യം തീരത്തുമില്ലല്ലോ. അതിനോട് റെസ്പോണ്ട് ചെയ്യുകയോ അല്ലെങ്കിൽ അതിനുവേണ്ടി ഇനീഷ്യേറ്റീവ് അപ്പുറത്തുണ്ടാവുകയോ ചെയ്തത് കൊണ്ടാണല്ലോ എനിക്ക് ഇടപെടാനുള്ള ചാൻസ് എങ്കിലും കിട്ടും. എന്തോ ഒരു കാര്യം ഞാൻ പറയാം. ഞാൻ ഫസ്റ്റ് കോളിന്റെ പ്രശ്നമില്ലല്ലോ. ഞാൻ ചോദിച്ച ഫസ്റ്റ് കോൾ എന്ന് നമ്മൾ പറയുന്നത് ഇഷ്യൂ തീർന്നു. ഇതിനകത്ത് ഒരു കാര്യം ഉറപ്പാണ്, ശാന്തമായ സ്ഥലം ഇവിടെ ഒരു ചെറിയ കാറ്റ് അങ്ങോട്ട് വരുമ്പോഴാണ് അവിടെ എല്ലാടുക. ഈ ചെറിയ കാറ്റ് അത് എവിടെ നിന്നാണ് ആദ്യം വന്നത്? ഏതായാലും ഗവൺമെന്റിന്റെ ഭാഗത്ത് ഞങ്ങൾക്ക് ഇവിടെ ചാർട്ടർ ഓഫ് ഡിമാൻഡ് അവരെഴുതി തന്നിട്ടില്ലേ? തന്നും ഒരു പച്ച മഷിയുള്ള പെണ്ണുകൊണ്ടാണ് ആ ചാർട്ടർ ഓഫ് ഡിമാൻഡ് എഴുതിയിട്ടുള്ളത്. അതെല്ലാം ഞങ്ങളുടെ കയ്യിലുണ്ട്. ആ ചാർട്ടർ ഓഫ് ഡിമാൻഡിന്റെ അടിസ്ഥാനത്തില് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് അവരുടെ കാര്യങ്ങളെന്ന് പറഞ്ഞു. അതിനുശേഷം ആ ചാർട്ടർ ഓഫ് ഡിമാൻഡിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ ഡിസ്കഷന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ അവസാനം ഒരു തീരുമാനത്തിലും എത്തിയിട്ടുണ്ട്. അപ്പോഴേക്കും സമരം വന്ന് പൊട്ടിപ്പുറപ്പെട്ടു.